തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച പ്രതി ചാടിപ്പോയി. ലഹരിക്കേസ് പ്രതി സെയ്ദാണ് ചാടിപ്പോയത്. മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാണ് കൈവിലങ്ങുമായി ചാടിപ്പോയത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകുന്നു. രശ്മി, എങ്ങനെയാണ് പോലീസിനെ വെട്ടിലാക്കി പ്രതി ചാടിയത്? എപ്പോഴായിരുന്നു സംഭവം? അല്പസമയം മുൻപാണ് ഈ ഇത്തരത്തിൽ പ്രതി ചാടിപ്പോയത്. ഈ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ പ്രതിയാണ് സെയ്ദ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതാണ്. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്കാണ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ജനറൽ ആശുപത്രിയിൽ എത്തിയ സമയത്ത് വൈദ്യപരിശോധനയ്ക്ക് അകത്തേക്ക് കയറുന്നതിനിടയിലാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കൈവിലങ്ങുമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഇത് തടയാൻ ശ്രമിച്ച എസ്ഐക്കും പരിക്കേറ്റിട്ടുണ്ട്. തിരിച്ച് എസ്ഐയെ ഉപദ്രവിച്ച ശേഷമാണ് ഇയാൾ ഓടിപ്പോയത്. ഏതായാലും പരിശോധന ഈ പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി മ്യൂസിയം പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിനീഷ്. രശ്മി, തിരുവനന്തപുരം സിറ്റിയിലാണ് അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറിയത്. ഈ സംഭവം അരങ്ങേറിയിട്ട് എത്ര സമയം കഴിഞ്ഞിരിക്കുന്നു? പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലേ? പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിക്കും. ഈ കൈവിലങ്ങുമായാണ് പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പോലീസിന് തിരച്ചിൽ ഊർജിതമാക്കി എന്നുള്ളതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ ഇത് തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായൊരു ഗുരുതര വീഴ്ചയായി പറയാം. കാരണം ഇത് ജനറൽ ആശുപത്രി പോലെയുള്ള വളരെ സെൻട്രലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല എന്നുള്ളതാണ്. സംഭവം നടന്ന ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുന്നു, 2.5 മണിക്കൂർ ആകുന്നു. ഇത്രയും സമയമായിട്ടും പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മ്യൂസിയം പോലീസ് പറയുന്നത്. തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം ലഭിച്ചിട്ടുണ്ട്. ഈ വൈദ്യപരിശോധനയ്ക്ക് ഈ പ്രതിയെ എത്തിച്ചത് എത്ര പോലീസുകാരുമായാണ് വൈദ്യപരിശോധനയ്ക്ക് പ്രതിയെ എത്തിച്ചിരിക്കുന്നത്? എസ്ഐ ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത്. കൃത്യമായി എത്ര പോലീസുകാർ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു വ്യക്തത ലഭിക്കുന്നില്ല. വൈദ്യപരിശോധനയ്ക്കായി അകത്തേക്ക് പ്രവേശിച്ച സമയത്ത് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ശ്രദ്ധയില്ലായ്മ തന്നെയാണ് ഈ ഒരു സംഭവത്തിന് കാരണം. കാരണം കൃത്യമായി അയാളെ നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ അതും കൈവിലങ്ങുള്ള ആളാണ്. പോലീസുകാർ അകത്ത് ഈ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ച വേളയിലാണ് ഇയാൾ പെട്ടെന്ന് രക്ഷപ്പെടുന്നത്. പോലീസിന്റെ ഒരു അശ്രദ്ധ തന്നെയാണോ ഇത്തരത്തിൽ പ്രതി രക്ഷപ്പെടാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്? ആ രീതിയിൽ തന്നെ വേണം അനുമാനിക്കാൻ. കാരണം പോലീസ് ആശുപത്രിയിലേക്ക് എത്തിച്ച സമയത്താണ് ഇയാൾ രക്ഷപ്പെട്ടത്. തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ, അതായത് വളരെ തിരക്കുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ. വളരെ തിരുവനന്തപുരത്തിന്റെ തന്നെ സെൻട്രൽ സ്ഥലമാണ് ജനറൽ ആശുപത്രി. അതുകൊണ്ട് അവിടെ രക്ഷപ്പെടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിയുമായിരുന്നു. പക്ഷേ എസ്ഐ ഉൾപ്പെടെ തള്ളിയിട്ടതിനു ശേഷം ഇയാൾ ഓടിപ്പോയി എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുള്ള വിശദീകരണം. ഏതായാലും മണിക്കൂറുകൾ പിന്നിട്ടും ഈ പ്രതിയെപ്പറ്റി യാതൊരു ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വിനീഷ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച പ്രതി, വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച പ്രതി പോലീസിനെ വെട്ടിലാക്കി ചാടിപ്പോയി. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് രശ്മി കാർത്തിക തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.